ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇവർ കൊടുത്തിരിക്കുന്നത്. അത് ഗർഭാനൃത്തം. ഗർഭാനൃത്തം ഗുജറാത്തിൻ്റെതാണ്. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇടം നേടിയതാണ് ഗർഭാനൃത്തം. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ്, അതിൻ്റെ പേര് മിഷോങ് എന്നാണ്. മ്യാൻമറാണ് പേര് നിർദ്ദേശിച്ചത്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റാണ് മിഷോങ്. അടുത്തത്, 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തത് റിസ് ആണ്. RIZZ റിസ് 2023 പദമായിട്ട് തിരഞ്ഞെടുത്തതാണ് റിസ്. അടുത്തത്, 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യ. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ചത് മലേഷ്യയിലാണ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമ ദി അപ്രന്റീസ് എന്നാണ്. ദി അപ്രന്റീസ് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് ദി അപ്രന്റീസ്. അടുത്തത്, സായുധ സേനാ പതാക ദിനം എന്നാണ്? December 7 സായുധ സേനാ പതാക ദിനം December 7. 2022 ജമ്നാൽ ബജാജ് അവാർഡിന് അർഹമായ മലയാളി വനിതയാണ് സുധാ വർഗീസ്. 2022 ജമ്നാലാൽ ബജാജ് അവാർഡ് സുധാ വർഗീസിനാണ്. അടുത്തത്, BBCയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ ഷാ. BBCയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ സമീർ ഷാ. ഇനി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? പ്രാചീന വൈദ്യപ്രതിഭയായ ധന്വന്തരിയുടേതാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം പ്രാചീന വൈദ്യപ്രതിഭയായ ധന്വന്തരിയുടേതാണ്. ധന്വന്തരി. അടുത്തത്, ഇന്തോനേഷ്യയിൽ നടന്ന FIFA U17 ലോകകപ്പ് കിരീടം നേടിയത് ജർമ്മനിയാണ്. ഇന്തോനേഷ്യയിൽ നടന്ന FIFA U17 ലോകകപ്പിൽ കിരീടം ജർമ്മനിയാണ്. അടുത്തത്, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3rd നേടിയത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയ്ക്കാണ് കേട്ടോ, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം എന്ന ബഹുമതി കൊൽക്കത്തയ്ക്കാണ്. അടുത്ത, ടൈം മാഗസിൻ്റെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടെയ്ലർ സ്വിഫ്റ്റ്. അമേരിക്കൻ പോപ്പ് ഗായകനായ ടെയ്ലർ സ്വിഫ്റ്റാണ്. ടൈം മാഗസിൻ 2023 വ്യക്തിയായി തിരഞ്ഞെടുത്താണ് ടെയ്ലർ സ്വിഫ്റ്റ്. അടുത്തത്, കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35th ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആര്? ലോങ് ജമ്പ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കർ ആണ്. ലോകത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35th ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാണ് ഒളിമ്പ്യൻ M. ശ്രീശങ്കർ. 2023 December 8 ലോകസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗമാണ് മെഹുവ മൊയ്ത്ര. 2023 December 8 ലോകസഭയിൽ നിന്നും പുറത്താക്കപ്പെട്ടതാണ് മെഹുവ മൊയ്ത്ര. അപ്പോൾ നമുക്കൊന്നും കൂടെ ഇതൊന്ന് വായിച്ചു വിടാം. ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ ഇടം നേടിയത് ഗർഭാനൃത്തം. ചെന്നൈ നഗരത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് മിഷോങ്. 2023 പദമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത റിസ് എന്ന പദമാണ്. 2023 ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം മലേഷ്യയാണ്. ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതമാസ്പദമാക്കിയ സിനിമയാണ് അപ്രന്റീസ്. സായുധ സേനാ പതാക ദിനം December 7. അടുത്തത്, 2022 ജമ്നാലാൽ ബജാജ് അവാർഡ് കിട്ടിയതാണ് സുധാ വർഗീസിനാണ്. BBCയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ സമീർ ഷാ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായി വന്നത് പ്രാചീന വൈദ്യപ്രതിഭയായ ധന്വന്തരിയുടേതാണ്. ഇന്തോനേഷ്യയിൽ നടന്ന FIFA U17 ലോകകപ്പിൽ കിരീടം നേടിയതാണ് ജർമ്മനി. ഫൈനലിൽ ഫ്രാൻസിനെയാണ് തോൽപ്പിച്ചത്. അങ്ങനെ ജർമ്മനി കിരീടം നേടി. രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന ബഹുമതി കൊൽക്കത്തേക്കാണ്. ടൈം മാഗസിൻ 2023 വ്യക്തിയായി തിരഞ്ഞെടുത്താണ് ടെയ്ലർ സ്വിഫ്റ്റ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35th ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ കിട്ടിയത് M. ശ്രീശങ്കറിനാണ്. 2023 December 8 ലോക്സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട അംഗമാണ് മഹുവ മൊയ്ത്ര. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് മറത്തുന്നു.